Hi all, welcome back to my channel. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ മൈക്രോഗ്രീൻസ് ഈസിയായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൈക്രോഗ്രീൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ തണ്ടോടുകൂടി കട്ട് ചെയ്യാവുന്നതാണ്. വെള്ളത്തിൽ വെച്ചത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ആവശ്യത്തിനുള്ള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ ഈ ഇലകളെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് തേങ്ങ വേണം, അതുപോലെ ഒരു രണ്ട് ചുവന്നുള്ളി വേണം, അതുപോലെ നാല് കഷ്ണം വെളുത്തുള്ളി വേണം, പിന്നെ വേണ്ടത് ഒരു രണ്ട് പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചായച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചായച്ചെടുത്ത മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കാം. കടുകിന് വരെ ഞാനിവിടെ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇലക്കറികൾക്കൊക്കെ കടുകിന് പകരം അരി ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അരി ഇടുമ്പോൾ അതൊന്ന് കഴുകിയിട്ടിടാൻ മറക്കരുത്. അരി ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഒരു രണ്ട് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മൈക്രോഗ്രീൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇത് വേഗം വേവും, അധികം സമയം വേണ്ട, ഒരു രണ്ട് മിനിറ്റിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ.
അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മളൊരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മുട്ടയൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൈക്രോഗ്രീൻസ് വെച്ച് ചെയ്ത തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വേണേൽ മുട്ട അവോയ്ഡ് ചെയ്യാം. നമുക്ക് മൈക്രോഗ്രീൻസ് കൊണ്ട് കുറേ റെസിപ്പീസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ കാണിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ ദാൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇലകളിട്ട് കൊടുക്കാം. അതുപോലെ ചപ്പാത്തിക്ക് പൊട്ടറ്റോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും തോരൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഷ്ടം പോലെ റെസിപ്പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതുകൊണ്ട് അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. Thank you.